ഞാൻ അങ്ങനെ പറഞ്ഞോ ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ അഥവാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല എല്ലാം ആ ബിരിയാണി ചെമ്പിൻ്റെ ദമ്പൊട്ടിച്ചപ്പോൾ തോന്നിയതായിരിക്കും എന്തായാലും ഞമ്മ മുസ്ലിം ലീഗാണ് നാടും പച്ച നഗരവും പച്ച ഇത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളുടെ ഉരുണ്ടുകളിയാണ് അയോധ്യയിലെ രാമക്ഷേത്രവും നിർമ്മിക്കാൻ പോകുന്ന ബാബറി മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നതാണെന്ന സാദിഖ് അലി തങ്ങൾ ഒറ്റ തള്ളങ്ങ് തള്ളി രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗവും ആവശ്യവുമാണ് ശ്രീരാമക്ഷേത്രം അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിലവിൽ വന്നതിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല അതൊരു യാഥാർത്ഥ്യമാണ് അതിൽ നിന്ന് പിറകോട്ട് പോകാൻ നമുക്കാവില്ല കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ വന്ന ക്ഷേത്രവും നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദും ഇന്ത്യയുടെ ഭാഗമാണ് ബാബറി മസ്ജിദ് കർസേവകർ തകർത്തെന്ന് നമുക്കറിയാം അക്കാലത്ത് നമുക്കതിൽ പ്രതിഷേധവും ഉണ്ടായിരുന്നു അതിനെ സഹിഷ്ണുതയോടെ നേരിടാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചു അന്ന് രാജ്യം ഉറ്റുനോക്കിയത് കേരളത്തെയായിരുന്നു ഇവിടെയാണ് മുസ്ലിം സമൂഹം സെൻസിറ്റീവായും വളരെ ഊർജ്ജസ്വലതയോടുകൂടിയും ജീവിക്കുന്നത് ഉത്തരേന്ത്യയിൽ അസഹിഷ്ണുതയുടെയും കാടത്തത്തിൻ്റെയും കതിനാപിടികൾ കർസേവകരും ചില ഭീകരവാദികളും പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിൽ സമാധാനത്തിൻ്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് രാജ്യം ഉറ്റുനോക്കിയത് രാജ്യത്തിന് മുഴുവൻ മാതൃക കാണിക്കാൻ അന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു ഇത് വിവാദമായപ്പോൾ സാദിഖലി തങ്ങൾ ഘടകം പറഞ്ഞു താൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല ആണെട്ടു എൻ്റെ തങ്ങളെ മുൻപൊക്കെ എന്ത് പ്രസംഗിച്ചാലും പ്രസംഗിച്ച കാര്യം നിഷേധിക്കാൻ വളരെ എളുപ്പമായിരുന്നു എന്നാൽ ഇന്ന് രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗത്തിൻ്റെ വീഡിയോ കാണാൻ എളുപ്പമാണ് സാദിഖലി തങ്ങൾ മേൽപ്പറഞ്ഞ രീതിയിൽ പ്രസംഗിച്ചതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആർക്കും കാണാം ഒരു കാര്യം സംബന്ധിച്ച് പ്രസംഗിച്ചിട്ട് കഷ്ടിച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് താൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് പറഞ്ഞത് നിഷേധിക്കാൻ ഒരു ഉളുപ്പുമില്ലേ സാദിക് ശികാപ്തങ്ങളെ ആദ്യം ചരിത്രം പഠിക്കണം ജ്യാൻവാബി പള്ളിയും തൊട്ടടുത്തുള്ള ക്ഷേത്രവും പണിതത് ഒരാൾ തന്നെയാണ് ജയ്പൂരിലെ രാജാവ് അക്ബർ ചക്രവർത്തിയുടെ സർവ്വ സൈന്യാധിപനായിരുന്നല്ലോ അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രം പണിയുന്നതിന് അക്ബർ ചക്രവർത്തിയുടെ അനുവാദം ചോദിച്ചു മതേതരനായ ചക്രവർത്തി സേനാധിപനോട് ക്ഷേത്രത്തിനടുത്തൊരു പള്ളി കൂടി പണിയാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇരു മതസ്ഥർക്കും ഒരുപോലെ പ്രാർത്ഥിക്കുവാനുള്ള അവസരമൊരുക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് ആരാധനാലയങ്ങളും സേനാധിപൻ നിർമ്മിച്ചത് ഇന്ത്യൻ വാസ്തുശില്പ രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ വ്യാൻഭാവി പള്ളിയുടെ തൂണുകളിലും ചുമരുകളിലുമൊക്കെ അമ്പല കൊത്തുപണികളുണ്ട് അതുതന്നെയാണ് ഇന്ന് സംഘികളുടെ അവകാശവാദത്തിന് ബലമായത് ഉണ്ടാക്കാൻ എളുപ്പമാണ് ലീഗിനെ സംബന്ധിച്ച് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതിനി കേരള മണ്ണിൽ നടക്കുമെന്ന് തോന്നില്ല അപ്പോൾ ഇനി ബി ജെ പി ആണ് നല്ലത് അപ്പോൾ ഇതും ഇതിനപ്പുറവും പറയും പള്ളി പൊളിച്ചവർക്ക് കൂട്ടുനിന്നും അധികാരത്തിലിരുന്നു കൊണ്ട് ചെയ്തു പിന്നെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത് പാണക്കാട്ടേക്ക് ഇ ഡി വരാതിരിക്കാൻ സാദിക്കലി ഒരു മുഴ മുന്നേ എറിഞ്ഞതാണെന്നാണ് ആനയ്ക്ക് ശിവേലി നന്നാകണമെന്നില്ല തീറ്റ കിട്ടിയാൽ പോരെ സാധിക്കലിക്കും അത് കിട്ടിയാൽ മതി കാട്ടുകോഴിക്കെന്ത് സംക്രാന്തി സാദിക്കലിക്കെന്ത് ബാബറി മസ്ജിദ് നാളെ നിങ്ങൾ ചിലപ്പോൾ സംഘപരിവാറിന് ജയ ജയ പാടും ലീഗ് പകരം വെക്കാനില്ലാത്ത പാർട്ടിയാണ് നേരം വിളുക്കാം ഇനി ഒരുപാട് കാലം വേണ്ടിവരും ഇത് ഞാൻ പറഞ്ഞതല്ല സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേട്ടതാണ്